നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് യുവജന രാഷ്ട്രീയത്തിന് കൃത്യമായ ദിശാബോധം പകരുമെന്ന് മുൻ MLA VT ബൽറാം യുവചിന്തൻ ശിബിരത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ് യുവചിന്തൻ ശിബിർ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഷാഫി പറവലും മറ്റ് സഹപ്രവർത്തകരും നേതൃത്വം നൽകുന്ന ഈ ക്യാമ്പ് നമ്മുടെ യുവജന രാഷ്ട്രീയത്തിന് കൂടുതൽ കൃത്യമായ ദിശാബോധം പകരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. രക്തസാക്ഷി അനുസ്മരണത്തോടെയാണ് യുവചിന്തൻ ശിബർ തുടങ്ങിയത്. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA ആണ് പതാക ഉയർത്തിയത്. രമ്യ ഹരിദാസ് എംപിയും ഷാഫി പറമ്പിൽ MLAയും ചേർന്ന് ദീപശിഖ കൊളുത്തിയതോടെ ക്യാമ്പിന് തുടക്കമായി. യൂത്ത് കോൺഗ്രസിലും KSU വിലും പ്രവർത്തിക്കുമ്പോൾ സ്റ്റേജിൽ വന്നിരിക്കാൻ പോലും ഭാഗ്യമുണ്ടാവാത്ത ആളായിരുന്നു താനെന്നും VD സതീശൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ പ്രസംഗിക്കവേ പറഞ്ഞത് കൗതുകമായി. ഏറ്റവും പുറകിലായിരുന്നു എന്റെ സ്ഥാനം. സ്റ്റേജിൽ വന്ന് ഒന്നും പറയാനാവാത്തതിനാൽ കണ്ണീര് വന്ന് സങ്കടത്തോടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു വാക്ക് പോലും പറയാൻ അവസരം കിട്ടാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പുറകിലിരിക്കുന്നവർ വിഷമിക്കേണ്ട എന്നും ധൈര്യമായി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അതേസമയം യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിർ ഉപസമിതിയിൽ ആവശ്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സമിതികളിലും കൂടുതൽ യുവാക്കളെ ഉൾപ്പെടുത്തണമെന്നാണ് യുവവിഭാഗം ഉപസമിതിയുടെ ആവശ്യം. 45 വയസ്സിന് താഴെയുള്ളവരെ കമ്മിറ്റികളുടെ നേതൃത്വം ഏൽപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നത്. ചിന്തൻ ശിബിരത്തിനായി രൂപീകരിച്ച ഉപസമിതി റിപ്പോർട്ട് സോണിയാഗാന്ധിക്ക് കൈമാറി. രൺവീർ ബ്രാർ കൺവീനറായ യുവവിഭാഗം ഉപസമിതിയുടേതാണ് റിപ്പോർട്ട്. രാജസ്ഥാനിലെ ഉദയ്പൂർ വെള്ളിയാഴ്ച തുടങ്ങുന്ന കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിന് മുന്നോടിയായി വിവിധ സമിതികൾ യോഗം ചേർന്നിരുന്നു. പല മേഖലകളിലായി 6 സമിതികളാണ് രൂപീകരിച്ചത്. രാഷ്ട്രീയം, സംഘടന, സാമൂഹിക നീതിയും ശാസ്തീകരണവും, സാമ്പത്തിക യുവജനക്ഷേമം, കാർഷിക മേഖല എന്നിങ്ങനെ 6 വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. സമിതികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പരിശോധിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങളും സോണിയാഗാന്ധി പരിശോധിച്ചിരുന്നു. മാത്രമല്ല സമിതി അധ്യക്ഷന്മാരുമായി സോണിയാഗാന്ധി ചർച്ച നടത്തിയിരുന്നു. ചിന്തൻ ശിബിർ അജണ്ടയ്ക്ക് അന്തിമ രൂപം നൽകിയതും അതിങ്ങനെയാണ്. അജണ്ട ചർച്ച ചെയ്യാൻ പ്രവർത്തക സമിതിയും വിളിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽഗാന്ധി ഭാരത പര്യടനം നടത്തണമെന്ന് രാഷ്ട്രീയ സംഘടനാ സമിതി അംഗം രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് സംഘടനാ കാര്യസമിതിയിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.